മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി കെഎസ്ആർടിസി ബസ്സുകൾ. നിരത്തിലോടുന്ന ഭൂരിഭാഗം ബസ്സുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ല. ശബരിമല പാതയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ 90% ബസ്സുകളും സർവീസ് നടത്തുന്നത് ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെയാണെന്ന് കണ്ടെത്തി. പല ബസ്സുകളുടെയും ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് 2 വർഷത്തിലധികമായെന്നാണ് ഞെട്ടിക്കുന്ന വസ്തുത. പമ്പ, നിലയ്ക്കൽ എന്നീ പാതയിൽ യാത്ര ചെയ്യുന്ന ശബരിമല തീർത്ഥാടകരെ പിഴിഞ്ഞ് നഷ്ടം നികത്തുന്ന രീതിയിലാണ് കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. ഉത്സവകാല സേവനത്തിന്റെ പേരിൽ 35% അധിക നിരക്കീടാക്കുന്ന കെഎസ്ആർടിസി യാത്രക്കാരായ ഭക്തരുടെ സുരക്ഷയ്ക്കും മോട്ടോർ വാഹന നിയമങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഒരു ബസ്സിന് 60,000 രൂപയാണ് ഇൻഷുറൻസ് തുകയായി ചിലവഴിക്കേണ്ടി വരിക. ഇത്തരത്തിൽ 1 വർഷം 12 കോടി രൂപ ഇൻഷുറൻസിനായി മാത്രം മാറ്റിവെക്കാൻ കഴിയാത്തതിനാലാണ് ബസ്സുകളുടെ ഇൻഷുറൻസ് കെഎസ്ആർടിസി പുതുക്കാത്തത്. ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ സ്വന്തം നിലയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ് കെഎസ്ആർടിസിയുടെ വിചിത്ര വാദം. കൃത്യമായ ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത കോർപ്പറേഷൻ നഷ്ടപരിഹാരം എങ്ങനെ നൽകുമെന്ന ചോദ്യം ജനങ്ങളിൽ ഉയരുകയാണ്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ശബരിമലയെ ഉൾപ്പെടുത്തി 100 കോടി രൂപ അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കുന്നതിൽ പോലും സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. ശബരിമലയിൽ കോടിക്കണക്കിന് ഭക്തർ എത്തുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നിട്ടും ദേവസ്വം ബോർഡ് അതിനായി യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നില്ല. സന്നിധാനത്തും പമ്പയിലും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിലും സർക്കാർ കുറ്റകരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ഹോട്ടലുകാർ ഉൾപ്പെടെയുള്ള കച്ചവടക്കാർ അയ്യപ്പ ഭക്തരെ കൊള്ളയടിക്കുകയാണ്. കെഎസ്ആർടിസി സർവീസുകൾ ഭക്തരെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമായി മാറിയിരിക്കുകയാണ്. ഭക്തരെ കുത്തി നിറച്ച് ഒരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത്. സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ദേവസ്വം ബോർഡും പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നുള്ള സത്യമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.